Hi all, welcome back to my channel, Jasina Nasha's World. ഇനി നമുക്ക് ചക്കക്കാലല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ചക്ക കിട്ടുമ്പോൾ അതിലെ കുരുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കുറെ കറി വെച്ച് കഴിക്കും, പിന്നെ കൂട്ടാൻ വെച്ച് അതിലേക്കൊക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കും. പക്ഷെ ചക്കക്കുരു നമ്മൾ എന്താണ് ഇതുപോലെ ചെയ്താൽ നമുക്ക് എന്താണ് അത് നല്ല രസത്തിൽ നല്ല ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. അവിടെ ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ നമ്മുടെ ചോർക്കൊരു കൂട്ടാനായിട്ടൊക്കെ എന്താണ് ഈ ചക്കക്കുരു നമുക്ക് ഉപയോഗിക്കാം. ഇത് പഴുത്ത ചക്കയുടെ കുരുവാണ് കേട്ടോ. ഇത് എന്നിട്ട് ഇതിൻ്റെ തൊലി, ഈ വെള്ള തൊലി മാത്രം ഞാൻ കളയുന്നുള്ളൂ. ആ വെള്ള തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ പീസാക്കി, ചെറിയ പീസാക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് നടു മുറിച്ച് അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇങ്ങനെ പീസാക്കി എടുക്കുക. ഇങ്ങനെ ഇതുപോലെ രണ്ട് കഷ്ണമാക്കി തൊലിച്ചാൽ നമുക്ക് പെട്ടെന്ന് ചക്കക്കുരു തൊലി കളഞ്ഞു കിട്ടുട്ടോ. എളുപ്പത്തിൽ നമുക്ക് ചക്കക്കുരു തൊളിച്ച് കിട്ടാനുള്ളൊരു മാർഗ്ഗമാണിത്. രണ്ട് പീസാക്കി എന്നിട്ട് ആ രണ്ട് സൈഡും ഇങ്ങനെ തൊളിച്ചെടുക്കുക. പിന്നെ ചുവപ്പ് കളറൊന്നും ഇപ്പോൾ കളയാറില്ലല്ലോ, കാരണം ഇപ്പോൾ ക്യാൻസറിന് പ്രതിരോധ ശേഷി കൂട്ടുന്നൊരു സാധനമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ ചുവപ്പ് കളറെന്ന് ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുവപ്പ് കളർ കളയേണ്ട, ഈ ഒരു വെള്ള തൊലി മാത്രം കളഞ്ഞെടുത്താൽ മതി. അതിന് ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണിത്. രണ്ട് പീസാക്കുക, എന്നിട്ട് അതിൻ്റെ അവിടുന്ന് തൊലി എടുത്തിടുക, എളുപ്പത്തിൽ കഴിയും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. എന്നിട്ടിത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്തതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഓവറായിട്ട് ഫ്രൈ ചെയ്യരുത്, ഓവറായിട്ട് ചെയ്താൽ നമുക്ക് കടിക്കാൻ കഴിയില്ല. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഫ്രൈ, ചക്കക്കുരു ഫ്രൈ നമുക്ക് ലഭിക്കും. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. മിക്സറിന് പകരം നമുക്ക് എന്താണ് ഇത് കട്ടൻ ചായയും ഇതും കൂടെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. കുട്ടികൾക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കുന്നൊരു ഡിഷാണ്. നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക, എന്നിട്ട് കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. എല്ലാവർക്കും, വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡിഷാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ഓൾ വരുമ്പോൾ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.